ഈ കാണുന്നതാണ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അഫയേഴ്സ് ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അഫയേഴ്സിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗം അസറ്റ്സ്, രണ്ടാമത്തെ ഭാഗം ലയബിലിറ്റി. അസറ്റ്സിലെ ഹെഡിങ്ങുകൾ അവിടെ പറയുന്ന വേണം. ഫസ്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നതാണ് അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്. പ്ലഡ്ജ് ചെയ്യാത്ത അസറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റെസിയോബിൾ, ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്. ഇത് രണ്ടിനും ഒരു പ്രത്യേകത ഉണ്ട്, നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്, പ്ലഡ്ജ് ചെയ്തിട്ടില്ലാത്ത വാല്യൂ മാത്രമേ നമ്മൾ ഇവിടെ എഴുതാവൂ. ഫോർ എക്സാമ്പിൾ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സോ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഹെഡിങ്ങിൽ നിങ്ങൾ എഴുതരുത്. അപ്പോൾ ആദ്യം പറയുന്നത് അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എ. അതിൽ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റെസിയബിൾ, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. രണ്ടാമത്തെ ഹെഡാണ് അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് ബി. പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന അസറ്റ്സ്, നമുക്കറിയാം അസറ്റ് പ്ലഡ്ജ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ് നമ്മൾ പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലഡ്ജ് വരുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു, അഞ്ച് കോളമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ കോളം അസറ്റ്സ്, ഏത് അസറ്റാണോ സ്പെസിഫിക്കലി പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. എപ്പോഴും ക്വസ്റ്റ്യനിൽ രണ്ട് വാല്യൂ വന്നിരിക്കും, ആക്ച്വൽ എമൗണ്ട് വന്നിരിക്കും, എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ വന്നിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഏത് അസറ്റാണോ നമ്മൾ പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഈ കോളത്തിൽ റിയലൈസബിൾ വാല്യൂ ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര രൂപയാണോ കൊടുക്കാനുള്ളത്. ഇനി എഴുതാൻ പോകുന്നത് ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് ആണ്. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നമ്മൾ ഡിഫറൻസ്. അത് മേ ബി സർപ്ലസ് ആവാം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ്. ഡെഫിഷ്യൻസി ആണെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്നും, സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ് ക്യാരി ടു ലാസ്റ്റ് കോളം. ലാസ്റ്റ് കോളം ദിസ്. അപ്പോൾ അസറ്റ്സ്, അസറ്റ്സിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എത്രയാണോ അത്ര, ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് ആ എമൗണ്ട്, ഡിഫറൻസ് ഡെഫിഷ്യൻസി ആണോ സർപ്ലസ് ആണോ. ഒരു എക്സാമ്പിൾ പറയാം, എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഇവിടെ 5 lakh ആണ്. എക്സാമ്പിൾ 5 lakh, ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഈസ് 3 lakh. സോ 5 lakh ആണ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. അസറ്റ് വിറ്റിട്ടാണ് കിട്ടുന്നത് റിയലൈസബിൾ വാല്യൂ. ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 3 lakh ആണ്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 2 lakh. യഥാർത്ഥത്തിൽ ഇവിടെ അസറ്റിൻ്റെ വാല്യൂ കൂടി നിൽക്കുന്നു, ലയബിലിറ്റിയുടെ വാല്യൂ കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായും അത് സർപ്ലസ് ആയിരിക്കും. സർപ്ലസ് ആണെങ്കിൽ ഈ കോളത്തിൽ എഴുതുക. ഇനി ഇതേ എക്സാമ്പിൾ നമുക്ക് തിരിച്ച് ചിന്തിച്ചു പോകാം. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ 3 lakh, പക്ഷേ നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് 5 lakh ആണ്. അപ്പോൾ 3 lakh രൂപ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ എത്ര ലക്ഷം രൂപ കൊടുക്കണം? 5 lakh രൂപ കൊടുക്കണം. അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് 2 lakh രൂപ നമ്മൾ വീണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആ 2 lakh നമ്മൾ ഈ കോളത്തിൽ എഴുതുന്നു, ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ്. സർപ്ലസ് ആണെങ്കിൽ എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഫ്രം അസറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ് എന്ന് കാണിച്ച് ടോട്ടൽ കോളത്തിൽ എഴുതുന്നു. അതിനുശേഷം വരുന്നതാണ് എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ സർപ്ലസും കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന എത്രയാണോ, അല്ലെങ്കിൽ ഡെഫിസിറ്റും അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി കിട്ടുന്ന എത്രയാണോ അത്രയുമാണ് ആർക്ക് കൊടുക്കാനുള്ളത്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും കൊടുക്കാനുള്ള എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സ് പ്രിപ്പയർ ചെയ്യും. സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സിനെ വീണ്ടും രണ്ട് ഭാഗമാണ്. അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് എത്രയാണോ അതിൻ്റെ തുക, ആൻഡ് അതർ അസറ്റ്സ് മീൻസ് അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്. അങ്ങനെ സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സ് കൂടി ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ആദ്യത്തെ ഭാഗം പൂർണ്ണമായി, അസറ്റ്സ് എന്നുള്ള ഭാഗം പൂർണ്ണമായി. രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കണം, ലയബിലിറ്റീസ്. രണ്ടാമത്തെ ഭാഗം മുതൽ ലെഫ്റ്റ് സൈഡിൽ ഒരു കോളം കൂടി വരും, ഗ്രോസ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് കോളത്തിൽ ആദ്യം എഴുതുന്നത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി, നേരത്തെ പറഞ്ഞിരിക്കുന്ന സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ടു ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ക്ലെയിംസ് ആർ എസ്റ്റിമേറ്റഡ് ടു ബി കവേർഡ് ബൈ അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്. എന്നുള്ള സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി, ടു ദി എക്സ്റ്റെൻഡ് ടു വിച്ച് ക്ലെയിംസ് ആർ എസ്റ്റിമേറ്റഡ് ടു ബി കവേർഡ് ബൈ അസറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്,
എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ് ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ് ആൻഡ് സർപ്ലസ് ക്യാരിഡ് ടു ലാസ്റ്റ് കോളം. Secured creditors as per list B to the extent to which claims are estimated to be covered by assets specifically pledged. അതായത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്രത്തോളം ഉണ്ടായിരുന്നോ ആ അത്രയും എത്രയാണോ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നത് അത് അസറ്റ് റിയലൈസ് എത്ര രൂപ പ്രൊവൈഡ് ചെയ്തു അവർക്ക് എത്ര രൂപ നൽകി എന്നുള്ളത് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കും. ശ്രദ്ധിക്കണം, ഈ എമൗണ്ട് കോളത്തിലല്ല, ഗ്രോസ് ലയബിലിറ്റി. ഈ ഒരു ഐറ്റം മാത്രം നമ്മൾ ഗ്രോസ് ലയബിലിറ്റിയിൽ കാണിക്കുന്നു, ഈ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നില്ല. ഇനി വരുന്ന എല്ലാ ഐറ്റംസും രണ്ട് എമൗണ്ട് കോളത്തിൽ നമ്മൾ കാണിക്കേണ്ടി വരും. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി ടു ദി എക്സ്റ്റെന്റ് ടു വിച്ച് ക്ലെയിംസ് ആർ എസ്റ്റിമേറ്റഡ് ടു ബി കവേർഡ് ബൈ അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി. അതിൻ്റെ തുക രണ്ട് കോളത്തിൽ എഴുതേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നതാണ് എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ്സ് അവൈലബിൾ ഫോർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇനിയുള്ള തുക മാത്രമേ ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ, ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും. അടുത്തത് പറയുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആസ് പെർ ലിസ്റ്റ് ഡി. അപ്പോൾ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്തത് ലിസ്റ്റ് സി ആയിരുന്നു, അത് കഴിഞ്ഞ് ലിസ്റ്റ് ഡി. ലിസ്റ്റ് ഡിക്ക് ശേഷം വരുന്നത് എസ്റ്റിമേറ്റ് സർപ്ലസ് ആസ് റിഗാർഡ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അത് കഴിഞ്ഞ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കൊടുക്കും ആസ് പെർ ലിസ്റ്റ് ഇ. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ഓർഡർ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അത് കഴിഞ്ഞ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ്, അത് കഴിഞ്ഞിട്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അതും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എത്ര രൂപ ഉണ്ടോ, ചിലപ്പോൾ എമൗണ്ട് കാണത്തില്ല, ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കും. എമൗണ്ട് ഇല്ല എങ്കിൽ അതിനെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നു. അതിനെ ഇങ്ങനെ പറയാം, എസ്റ്റിമേറ്റഡ് ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ക്രെഡിറ്റേഴ്സ് ബീയിങ്, ശ്രദ്ധിക്കണം, ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ലയബിലിറ്റീസ് ആൻഡ് ഗ്രോസ് അസറ്റ്സ്. ഇവിടെ രണ്ട് ടേം ഉണ്ട്, ഗ്രോസ് ലയബിലിറ്റീസ് ആൻഡ് ഗ്രോസ് അസറ്റ്സ്. ഗ്രോസ് അസറ്റ്സിനെ കുറിച്ച് നമ്മൾ മുൻപേ പ്രതിപാദിച്ചിട്ടുണ്ട്, നമ്മൾ സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തായിരുന്നു. അസറ്റ്സ് ഫിസിക്കലി പ്ലെഡ്ജ്ഡ് ആൻഡ് ഇൻക്ലൂഡിങ് അതർ അസറ്റ്സ്. ആ ഗ്രോസ് അസറ്റ്സും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വരെയുള്ള ഗ്രോസ് ലയബിലിറ്റിയുടെ കോളത്തിൻ്റെ ടോട്ടലും, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വരെയുള്ള ഗ്രോസ് ലയബിലിറ്റിയുടെ കോളത്തിൻ്റെ ടോട്ടൽ, അതിനെ പറയുന്ന പേരാണ് ഗ്രോസ് ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റി തുടങ്ങുന്നത് മുതൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അവസാനിക്കുന്ന വരെയുള്ള ലയബിലിറ്റിൻ്റെ സമ്മാണ് ഗ്രോസ് ലയബിലിറ്റി. നേരത്തെ പറഞ്ഞ ഗ്രോസ് അസറ്റ്സും ഈ ഗ്രോസ് ലയബിലിറ്റി നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ് കിട്ടുന്നത് അതായിരിക്കും ഈ തുകയും. എസ്റ്റിമേറ്റ് ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ക്രെഡിറ്റേഴ്സ് ബീയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ലയബിലിറ്റീസ് ആൻഡ് ഗ്രോസ് അസറ്റ്സ്. അത് കഴിഞ്ഞുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇക്വിറ്റി, സോറി, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിനാണ്. ഡെഫിഷ്യൻസി ആണെങ്കിലും സർപ്ലസ് ആണെങ്കിലും മെമ്പേഴ്സിന് ഷെയർ വേണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡെഫിഷ്യൻസി ആണെങ്കിലും മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം, സർപ്ലസ് ആണെങ്കിലും മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സ് രണ്ട് തരത്തിലുണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്. പേരിൽ തന്നെ ഉണ്ട്, ആദ്യം പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സാണ്, ബിക്കോസ് ദേ ഹാവ് സം പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. ഇതിന് ശേഷവും എമൗണ്ട് വരും, അത് ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കാം, ചിലപ്പോൾ ഡെഫിഷ്യൻസി ആയിരിക്കാം. സർപ്ലസ് ആണെങ്കിലും ഡെഫിഷ്യൻസി ആണെങ്കിലും നമ്മൾ കോൺട്രിബ്യൂട്ടറീസ് എന്ന ലിസ്റ്റിൽ പെടുത്തുന്നു, ലിസ്റ്റ് എച്ച്. പ്രിഫറൻസ് ഷെയർസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് എഫിൽ, ഇക്വിറ്റി ഷെയർ ഉൾപ്പെടുന്ന ലിസ്റ്റ് ജിയിൽ, എസ്റ്റിമേറ്റ് സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ഉള്ളത് ലിസ്റ്റ് എച്ചിൽ. കുറവാണ്, എന്ത് കൂടുതലാണ്, ക്യാപിറ്റലും ലയബിലിറ്റീസും കൂടുതലാണ്, നമ്മളതിനെ ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പോൾ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസിയിൽ ആദ്യം എഴുതേണ്ടത് എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ഓവർ അസറ്റ്സ്. സെക്കൻഡ് ടൈം ഈസ് നെറ്റ് ഡിവിഡൻറ്റ് ആൻഡ് ബോണസ് ഡിക്ലെയർഡ്, തേർഡ് വൺ നെറ്റ് ട്രേഡിംഗ് ലോസ്. ട്രേഡിംഗ് ലോസ് ശ്രദ്ധിക്കുക, നെറ്റ് ട്രേഡിംഗ് ലോസ് ആണ്.
തൊട്ട് താഴെ ലോസസ് അതർ ദാൻ ട്രേഡിംഗ് ലോസ്. ട്രേഡിംഗ് ലോസ് ആണെങ്കിൽ നമ്മൾ തേർഡ് കാറ്റഗറിയിൽ എഴുതും, ലോസസ് അതർ ദാൻ ട്രേഡിംഗ് ലോസ് ആണെങ്കിൽ ഫോർത്ത് കാറ്റഗറിയിൽ എഴുതും. അത് കഴിഞ്ഞിട്ടുള്ളത് എസ്റ്റിമേറ്റഡ് ലോസസ് നോട്ട് റിട്ടേൺ ഓഫ് ഓർ വിച്ച് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ദി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു റൈറ്റ് ഓഫ് ചെയ്യാത്ത എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ അത്, ഇത്രയുമാണ് ഡെഫിഷ്യൻസി. അതിനോടൊപ്പം അതർ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി കൂടാനുള്ള ഈ അഞ്ച് കാരണങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും കാരണമുണ്ടെങ്കിൽ, ഡെഫിഷ്യൻസി കൂടാനുള്ള ഈ അഞ്ച് കാരണങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അതർ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി. അത് കഴിഞ്ഞ ശേഷം ഈ എ കാറ്റഗറി ടോട്ടൽ ചെയ്യുന്നു, ടോട്ടൽ എ. നെക്സ്റ്റ് ബി പാർട്ട് എന്ന് പറയുന്ന ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ സർപ്ലസ് കൂടാനുള്ള ഐറ്റംസ്, അതുപോലെ ഇങ്ങനെ പറയാം ഡെഫിഷ്യൻസി കുറയാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ഇവിടെ അസറ്റ്സ് കൂടുതലാണ് എന്തിനേക്കാൾ? ലയബിലിറ്റിയും ക്യാപിറ്റലിനേക്കാൾ. എങ്കിൽ അതിനെ നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നു. രണ്ടാമത് നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്. ട്രേഡിംഗ് പ്രോഫിറ്റ് എന്തെങ്കിലും വരാത്. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ്സ് ആൻഡ് ഇൻകംസ് അതർ ദാൻ ട്രേഡിംഗ് പ്രോഫിറ്റ്. ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലാതെയുള്ള എന്തെങ്കിലും പ്രോഫിറ്റോ ഇൻകം ഉണ്ടെങ്കിൽ അത്. നെക്സ്റ്റ് ഐറ്റം ഈസ് അതർ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി കുറയാനുള്ള മറ്റ് ഐറ്റംസ് എന്തൊക്കെ. ഇത്രയും ഭാഗങ്ങളാണ് പാർട്ട് ബിയിൽ വരിക. അതിനുശേഷം പാർട്ട് ബി ടോട്ടൽ ചെയ്യുന്നു, ടോട്ടൽ ബി. ദെൻ നേരത്തെ ടോട്ടൽ എ ടോട്ടൽ എയും ഇപ്പോൾ ടോട്ടൽ എ ടോട്ടൽ ബിയും തമ്മിൽ ഡിഫറൻസ്, എ മൈനസ് ബി. ഡെഫിഷ്യൻസി ആസ് ഷോൺ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. യഥാർത്ഥത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഡെഫിഷ്യൻസി എത്ര രൂപയുണ്ടോ, ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് എത്ര രൂപയുണ്ടോ, അതേ എമൗണ്ട് തന്നെയാണ് ഡെഫിഷ്യൻസി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും വരിക. അതാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഡെഫിഷ്യൻസി ആസ് ഷോൺ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ഡെഫിഷ്യൻസി അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളായി നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് എ ബി സി ലിമിറ്റഡ് ഓൺ 31 July 2001 ഓൺ വിച്ച് ഡേറ്റ് എ വൈൻഡിങ് അപ്പ് ഓർഡർ വാസ് മെയ്ഡ്. ശ്രദ്ധിക്കണം, ഫസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് 31 July 2001. ആ ഡേറ്റ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നു ഓൺ വിച്ച് ഡേറ്റ് എ വൈൻഡിങ് അപ്പ് ഓർഡർ വാസ് മെയ്ഡ്. അതായത് വൈൻഡിങ് അപ്പ് ഓർഡർ കിട്ടിയ ഡേറ്റാണ് 31 July 2001. അന്നുള്ള ഇൻഫർമേഷൻസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത അന്നാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്, വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഐറ്റംസ് ഓരോന്നിട്ട് വായിക്കാം. ഒന്ന് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 3,50,000, സാലറീസ് ഡ്യൂ ഫോർ 5 months 20,000, മാനേജിങ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഡ്യൂ 30,000, ബിൽസ് പേബിൾ 1,06,000, ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിനെ നമ്മൾ 3 ഹെഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഗുഡ് 4,30,000, ഡൗട്ട്ഫുൾ ബ്രാക്കറ്റിൽ എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് റുപ്പീസ് 62,000, ടോട്ടൽ എമൗണ്ട് ഈസ് 1,30,000, ആൻഡ് ബാഡ് ഡെറ്റ്സ് 88,000. ബിൽസ് റിസീവബിൾ ബ്രാക്കറ്റിൽ ഗുഡ് റുപ്പീസ് 10,000, ടോട്ടൽ എമൗണ്ട് ഈസ് 16,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 40,000, ലാൻഡ് എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് റുപ്പീസ് 5 lakhs, ടോട്ടൽ എമൗണ്ട് ഈസ് 3,60,000, സ്റ്റോക്ക് എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് റുപ്പീസ് 5,80,000, ദ ടോട്ടൽ എമൗണ്ട് ഈസ് 8,20,000, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് 80,000, ക്യാഷ് ഇൻ ഹാൻഡ് 4,000, എസ്റ്റിമേറ്റഡ് ലയബിലിറ്റീസ് ഫോർ ബിൽസ് ഡിസ്കൗണ്ടഡ് 60,000, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർഗേജ് ഓൺ ലാൻഡ് 4 lakhs, പാർലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർഗേജ് ഓൺ ലാൻഡ് 2 lakhs, എസ്റ്റിമേറ്റഡ് ലയബിലിറ്റീസ് ഫോർ ബിൽസ് ഡിസ്കൗണ്ടഡ് 60,000, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർഗേജ് ഓൺ ലാൻഡ് 4 lakhs, പാർലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർഗേജ് ഓൺ ലാൻഡ് 2 lakhs, വീക്ക്ലി വേജസ് അൺപെയ്ഡ് 6,000, ലയബിലിറ്റീസ് അണ്ടർ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1925 2,000, ഇൻകം ടാക്സ് ഡ്യൂ 8,000, 5,000, 9% മോർഗേജ് ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച്, ഇൻ്ററസ്റ്റ് പേയബിൾ ടു 30th June ആൻഡ് 31st December, പെയ്ഡ് ടു 30th June 2001 5 lakhs. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റൽ 20,000, 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് 10 each 2 lakhs, 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each 5 lakhs. ലാസ്റ്റ് വൺ ജനറൽ റിസർവ് സിൻസ് 31st December 1997 റുപ്പീസ് 1 lakhs. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഡേറ്റ്
എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 31 July 2001 ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് ഓഫ് ഓർഡർ കിട്ടിയത്. അപ്പോൾ അന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ഏത് കമ്പനിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്? ABC Limited. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആദ്യത്തെ ലിസ്റ്റ് എ എന്ന് പറയുന്നത് അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്രെഡിക്റ്റ് ചെയ്യാത്ത അസറ്റ്സ്. ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അസറ്റ് അല്ല, സാലറി അസറ്റ് അല്ല, മാനേജിംഗ് ഡയറക്ടേഴ്സ് റിമുനറേഷൻ അസറ്റ് അല്ല, ബിൽസ് പേയബിൾ ലയബിലിറ്റിയാണ്, ഡെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റാണ്, നമുക്ക് നോക്കാം. ബിൽസ് റിസീവബിൾ ഈസ് ആൻ അസറ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് എ ലയബിലിറ്റി, ലാൻഡ് ഈസ് ആൻ അസറ്റ്, സ്റ്റോക്ക് ഈസ് ആൻ അസറ്റ്, ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ് അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി അസറ്റ് അല്ല, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് പാർലി സെക്യൂർഡ് വീക്ക്ലി വേജസ് അൺപെയ്ഡ് ലയബിലിറ്റീസ് ഉണ്ട്, റെക്കമെൻഡ്സ് കോമ്പൻസേഷൻ ആക്ട്, ഇൻകം ടാക്സ് ഡ്യൂ, ഷെയർ ഡിബഞ്ചേഴ്സ്, ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ കമ്പനി ചെയ്യേണ്ട പ്രോഫിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ട്രേഡിംഗ് ലോസ് ഉണ്ട്, സ്പെക്കുലേഷൻ ലോസ് ഉണ്ട്, പെനാൽറ്റി അല്ലെങ്കിൽ ഫൈനുണ്ട്, ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് അസറ്റ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ലാൻഡ്, സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ നമുക്ക് എഴുതാം. ഇതിൽ ആദ്യം എഴുതുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4000 രൂപയാണ്. ക്യാഷ് ഇൻ ഹാൻഡ് തന്നിരിക്കുന്നത് 4000 രൂപീസ്. ഔട്ടർ കോളത്തിൽ 4000 കാണിക്കുന്നു. ക്യാഷ് അറ്റ് ബാങ്ക് ഇല്ല. ബിൽസ് റിസീവബിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ ബിൽസ് റിസീവബിൾ നോക്കുക. ബിൽസ് റിസീവബിൾ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നു, ഗുഡ് ₹10,000, ടോട്ടൽ എമൗണ്ട് 16,000. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ആ ബ്രാക്കറ്റിലുള്ള ഗുഡ് ആയിട്ടുള്ള 10,000 ആണ്, 16,000 അല്ല. സപ്പോസ് ഈ ബ്രാക്കറ്റിൽ ഗുഡ് ₹10,000 തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ടോട്ടൽ എമൗണ്ടും ഔട്ടർ കോളത്തിൽ കാണിക്കണമായിരുന്നു. എന്നാൽ ഇതിൽ 10,000 ഗുഡാണ്, ബിൽസ് റിസീവബിൾ ഗുഡാണെന്ന് പറഞ്ഞതുകൊണ്ട് ബിൽസ് റിസീവബിൾ നമ്മൾ 10,000 കാണിക്കുന്നു. അപ്പോൾ ബിൽസ് റിസീവബിൾ കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ നോക്കുക ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെറ്റേഴ്സ് 3 ഹെഡിലാണ് വന്നിരിക്കുന്നത്. ഗുഡ്, ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ബ്രാക്കറ്റിലെ എസ്റ്റിമേറ്റഡ് പ്രൊഡ്യൂസ് 62,000, ബാഡ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാഡ് ഡെറ്റേഴ്സ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് ഒരിക്കലും എടുക്കരുത്. ബാഡ് ഡെറ്റ് കിട്ടാക്കടമാണ് എടുക്കരുത്. ഇനി എടുക്കാൻ പറ്റുന്നത് ഈ ക്വസ്റ്റ്യനിൽ രണ്ട് കാര്യങ്ങളാണ്, ഗുഡ് ആയിട്ടുള്ള 4,30,000, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എമൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നു എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് ₹62,000. ഇങ്ങനൊരു എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എസ്റ്റിമേറ്റഡ് വാല്യൂ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലെ ടോട്ടൽ എമൗണ്ട് കൂടത്തിൽ നമുക്ക് കാണിക്കുന്നത് എപ്പോഴും എസ്റ്റിമേറ്റഡ് ഫിഗർ ആയിരിക്കും, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് റിയൽസബിൾ വാല്യൂ ആയിരിക്കും. അപ്പോൾ 4,30,000 ഗുഡ് ഡെറ്റേഴ്സും ഇതെടുക്കരുത്, 1,30,000 എടുക്കരുത്, 62,000. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 4,92,000. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 4,92,000. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ ബിൽസ് റിസീവബിൾ കഴിഞ്ഞു, ലാൻഡ് എഴുതാം, അത് ഫിക്സഡ് അസറ്റാണ്. അതിനുമുമ്പ് കറണ്ട് അസറ്റ്സാണ് നമ്മൾ എഴുതി തുടങ്ങിയത്, കറണ്ട് അസറ്റ് അങ്ങ് ഫുള്ളാക്കാം. നെക്സ്റ്റ് വരുന്നത് കറണ്ട് അസറ്റ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് ടോട്ടൽ എമൗണ്ട് 8,20,000, എന്നാൽ എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് ₹5,80,000. എസ്റ്റിമേറ്റഡ് എന്നൊരു വാക്ക് കേട്ടാൽ ശ്രദ്ധിക്കണം, അത് മാത്രമേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എഴുതാവൂ. സ്റ്റോക്കിന് എമൗണ്ട് ₹5,80,000. ഇനി അടുത്തത് നോക്കുമ്പോൾ കറണ്ട് അസറ്റ്സ് എല്ലാം തീർന്നു. ഇനിയുള്ളത് കറണ്ട് അസറ്റ്സിൽ ഇനി എഴുതാനുള്ളതൊന്നുമില്ല, ബാക്കി എല്ലാം കഴിഞ്ഞു. ക്യാഷ് അറ്റ് ബാങ്ക് ഇല്ലായിരുന്നു. ഇനി നമുക്ക് എഴുതാനുള്ള ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ ഫിക്സഡ് അസറ്റ് ലാൻഡ്. ബ്രാക്കറ്റിൽ ലാൻഡിൽ പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് ₹5,00,000.
അതിൻ്റെ എമൗണ്ട് 3,60,000. ഇനി ഫിക്സഡ് അസറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ സ്പെസിഫിക്കലി പ്ലെഡ്ജ് എന്നോ നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ് എന്നോ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ കടം വാങ്ങുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് പലപ്പോഴും ആസെറ്റ്സാണ്. ഇനി അസെറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ് എന്നോ പറയണമെങ്കിൽ, അല്ലെ അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ മറ്റു ഭാഗങ്ങളോ നമ്മൾ നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ രണ്ട് ഐറ്റംസ് ഉണ്ട്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർട്ട്ഗേജ് ഓൺ ലാൻഡ്, പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർട്ട്ഗേജ് ഓൺ ലാൻഡ്. അതായത് ലാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ക്രെഡിറ്റേഴ്സിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അസെറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് എന്നാണ്. അതുകൊണ്ട് അത് അസെറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജിൽ മാത്രമേ കാണിക്കൂ, അസെറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജിൽ കാണിക്കില്ല. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ അസെറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജിലേ ഉള്ളോ, ഏതിലില്ല, അസെറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജിലേ ഇല്ല. ഇനി നോക്കാം, ലാൻഡ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിന് എസ്റ്റിമേറ്റഡ് വാല്യൂ പറഞ്ഞിട്ടില്ല, 80,000 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. ലേബിൾ, ഇൻകം ടാക്സ്, മോർട്ട്ഗേജ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിനെ കുറിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഒരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതേ എമൗണ്ട്, എസ്റ്റിമേറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെ നമ്മൾ എടുത്തെഴുതുന്നു, 80,000. അപ്പോൾ അസെറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ് കഴിഞ്ഞു ആസ് പെർ ലിസ്റ്റ് എ. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ബാങ്ക് ഇല്ല, ബിൽസ് റിസീവബിൾ ഉണ്ടായിരുന്നു, ഡെറ്റേഴ്സിൻ്റെ ഗുഡ് ഡെറ്റേഴ്സും ഡൗട്ട്ഫുള്ളിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ നമ്മൾ ആഡ് ചെയ്തു, ബാഡ് ഡെറ്റ് എടുത്തിട്ടില്ല, സ്റ്റോക്കിൻ്റെ എസ്റ്റിമേറ്റ് റിയലൈസബിൾ വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്, സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിട്ടില്ല, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഈ ഹെഡിങ് എടുക്കാൻ പറ്റില്ല. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടില്ല, പ്രത്യേകിച്ച് എസ്റ്റിമേറ്റഡ് വാല്യൂ തന്നിട്ടില്ലാത്തത് കൊണ്ട് 80,000, 80,000 രൂപ അതുപോലെ എഴുതുന്നു. അടുത്ത ഹെഡിങ്ങിൽ നമ്മൾ എഴുതുന്നതാണ് അസെറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് ബി. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച മനസ്സിലായി അസെറ്റ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത് ലാൻഡാണ്. അങ്ങനെയാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എഴുതുക അസെറ്റ്സ് ഏത് അസെറ്റ്സിലാണോ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത്, ലാൻഡ്. അതിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ, ലാൻഡിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് 5 lakhs. സോ 5 lakhs ഞാൻ എഴുതി. ഇനി ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുക്കാറുണ്ട്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർട്ട്ഗേജ് ഓൺ ലാൻഡ്, കാരണം അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തേക്കുന്നത് ലാൻഡാണ്. രണ്ടാമത് പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർട്ട്ഗേജ് ഓൺ ലാൻഡ് 2 lakhs. ഇത് ഒന്ന് ഫുള്ളി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും രണ്ടാമത് പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും. എന്ത് തന്നെയായാലും ഇതിൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന ടേം ഉണ്ട്. സോ ടോട്ടൽ വാല്യൂ ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഈസ് 4 lakhs പ്ലസ് 2 lakhs ഈക്വൽ ടു 6 lakhs. കാരണം ഇത് രണ്ടും ഫുള്ളി ക്രെഡിറ്റേഴ്സും പാർട്ട്ലി ക്രെഡിറ്റേഴ്സും ലാൻഡിൻ്റെ മോർട്ട്ഗേജിലാണുള്ളത്. അപ്പോൾ 4 lakhs പ്ലസ് 2 lakhs 6 lakhs നമ്മളിവിടെ എഴുതുന്നു. ഇനി ശ്രദ്ധിക്കണം, യഥാർത്ഥത്തിൽ അസറ്റിൻ്റെ റിയലൈസബിൾ വാല്യൂ, എസ്റ്റിമേറ്റ് റിയലൈസബിൾ 5 lakhs ഉള്ളൂ, പക്ഷെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൊടുത്തു തീർക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 6 lakhs ആണ്. ഇവിടെ പേ ഓഫ് ചെയ്യാൻ മൊത്തം കഴിയില്ല, കാരണം നമ്മളതിൽ 5 lakhs മാത്രമേ ഉള്ളൂ, 5 lakhs മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര രൂപയാണോ അധികം വരുന്നത്, അത് 1 lakh rupees ആണ്. അത് ഡെഫിഷ്യൻസിയാണ്. അതിനെ നമ്മളിങ്ങനെ പറയും, ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ് എമൗണ്ട് 1 lakhs. ഈ കേസിൽ എന്തില്ല, സർപ്ലസ് ഇല്ല, കാരണം അസെറ്റ് കുറവും ലയബിലിറ്റി കൂടുതലാണ്. ഒരു പക്ഷേ ലയബിലിറ്റി അസെറ്റ്സ് കൂടുതലും ലയബിലിറ്റി കുറവ് വരുന്നെങ്കിൽ സർപ്ലസ് വന്നേനെ. സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ് ക്യാരി ഫോർവേഡ് ടു ലാസ്റ്റ് കോളം. ഇതാണ് ആ ലാസ്റ്റ് കോളം, എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഫ്രം അസെറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്. സർപ്ലസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ നിൽ എന്നെഴുതുന്നു. സർപ്ലസ് ഇല്ലാത്തതുകൊണ്ട് നിൽ എന്നെഴുതുന്നു.
അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പോൾ എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഒന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എഴുതുന്നത് എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ ഫോർ പ്രിഫറൻസ് ലിക്വിഡിറ്റീസ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഈ തുക എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്രെഡ്ജിൻ്റെയും ഈ സർപ്ലസിൻ്റെയും കൂടെ ടോട്ടലാണ്. അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്രെഡ്ജിൻ്റെയും സർപ്ലസിൻ്റെയും ടോട്ടലാണ് ഈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ 4,000, 10,000, 4,92,000, 5,80,000, 80,000 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 11,66,000. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സമ്മറി പ്രിപ്പയർ ചെയ്യും. അതിനെ സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സ് എന്ന് പറയുന്നു. സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സിലുള്ളത് അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്, അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജിൻ്റെ ടോട്ടൽ. അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ് എന്ന് പറയുന്നത് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ. റുപ്പീസ് 5 lakhs, 5 lakhsൻ്റെയാണ് നമ്മൾ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട എമൗണ്ട് അല്ല, അസറ്റ്സ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ. അദർ അസറ്റ്സ്, ഈ അദർ അസറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജിൻ്റെ ടോട്ടലാണ്. 11,66,000. കാരണം ഇവിടെ ഈ വാല്യൂ നില്ലാണ്. ഈ വാല്യൂ ഇതിലിവിടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ടോട്ടൽ മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ. ഈ ടോട്ടൽ തന്നെയാണ്, ഇതിൽ വാല്യൂ ഇല്ലായതുകൊണ്ട് ഇതേ ടോട്ടൽ തന്നെയാണ് 11,66,000. അതിനോടൊപ്പം പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന 5 lakhs കൂടി നമ്മൾ എഴുതുന്നു. അങ്ങനെ മൊത്തം ടോട്ടല് 16,66,000. ഇതാണ് ഗ്രോസ് അസറ്റ്സ്. അപ്പോൾ അസറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എഴുതാൻ പോകുന്നത് ലയബിലിറ്റീസ്. ശ്രദ്ധിക്കണം, ഇനി മുതൽ ലയബിലിറ്റീസ് എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിലും എമൗണ്ട് കോളം ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അല്ല, ആദ്യം എഴുതുന്നത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ടു ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ക്ലെയിംസ് ആർ എസ്റ്റിമേറ്റഡ് ടു ബി കവേർഡ് ബൈ അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് മൊത്തം കൊടുക്കാനുള്ള 6 lakhs ആയിരുന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ അസറ്റ്സ് എത്ര ഉണ്ടായിരുന്നുള്ളൂ? 5 lakhs ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഡെഫിഷ്യൻസിയാണ്. ഇവിടെ 6 lakhs നമ്മൾ കൊടുത്തു എന്ന് വെച്ചാൽ 6 lakhs നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കൊടുത്തത് 5 lakhs ആണ്. കാരണം 5 lakhs മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്ത എമൗണ്ട്, അവർക്ക് കിട്ടേണ്ട എമൗണ്ട് അല്ല. കാരണം ഈ ക്വസ്റ്റ്യനിൽ അവർക്ക് കിട്ടേണ്ട എമൗണ്ട് കൂടുതലും അവർക്ക് നമ്മൾ നൽകിയ എമൗണ്ട് കുറവുമാണ്. എന്ത് തന്നെ ആയാലും അവർക്ക് കമ്പനി കൊടുത്ത നൽകിയ എമൗണ്ട്, ആ എമൗണ്ടാണ് ഗ്രോസ് ലയബിലിറ്റീസ് എഴുതുക. ശ്രദ്ധിക്കണം, അത് ഈ ഒരു കോളത്തിൽ മാത്രമേ എഴുതത്തുള്ളൂ, അപ്പുറത്തെ കോളത്തിൽ എഴുതത്തില്ല. കാരണം ഇത് ആൾറെഡി പെയ്ഡ് ആയതുകൊണ്ടാണ്, ഇത് ആൾറെഡി ഇവിടെ വെച്ച് തന്നെ പേ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ 5 lakhs നമ്മളെടുത്തു. അത് ഈ കോളത്തിൽ കാണിക്കാൻ പാടില്ല, കാരണം ഇത് ആൾറെഡി പ്രൊവൈഡ് ചെയ്ത എമൗണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി. നമ്മൾ പറഞ്ഞു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആരാണെന്നുള്ളത്, അവർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സാണ്, പക്ഷേ അവർക്ക് എന്തുണ്ട്? പ്രിഫറൻഷ്യൽ പേയ്മെൻ്റ് ഉണ്ട്. ഏതിനേക്കാൾ? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനേക്കാൾ, ഡിബഞ്ചർ ഹോൾഡേഴ്സിനേക്കാൾ പ്രിഫറൻസ് ഉണ്ട് ആ ക്രെഡിറ്റേഴ്സിന്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി. ഇനി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആരാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്ര രൂപയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു വർക്കിംഗ് നോട്ട് തയ്യാറാക്കുന്നു. കാൽക്കുലേഷൻ ഓഫ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഏതൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഒരിക്കലും വരില്ല. സാലറീസ് ഡ്യൂ ഫോർ 5 മന്ത്സ്. സാലറി കൊടുക്കേണ്ടത് അവിടുത്തെ എംപ്ലോയീസിനാണ്.
ഞാൻ പറഞ്ഞു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് വരുന്നത് എംപ്ലോയീസിന് കൊടുക്കേണ്ട പേയ്മെൻറ്റ് നോട്ട് എക്സീഡിങ് 4 months 4 months വരെ ഉള്ളതാണെങ്കിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സാണ്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നു 5 months ഡ്യൂ ഉണ്ട് 20,000. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് 4 months മാത്രമേ എടുക്കാൻ കഴിയൂ. 20,000 എന്ന് പറയുന്നത് 5 months എന്നാൽ 1 month എന്ന് പറയുന്നത് 20,000 ÷ 5 = 4,000. അത് 1 month സാലറി. നമുക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 4 months. അങ്ങനെയാണെങ്കിൽ 4 months സാലറി ÷ 4 × 4,000 = 16,000. അപ്പോൾ സാലറി കൊടുക്കേണ്ട എമൗണ്ട് 16,000. ഇനി സാലറിയുടെ കാര്യം ശരിയായി. മാനേജിംഗ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഡ്യൂ, അത് ഓഫീസറാണ്, അത് എടുക്കത്തില്ല. പിന്നീട് ബിൽസ് പേബിൾ, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ലാൻഡ്, സ്റ്റോക്ക്, ഫർണിച്ചർ, പിക്ചേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്. എസ്റ്റിമേറ്റഡ് ലയബിലിറ്റീസ് ഫോർ ബിൽസ് ഡിസ്കൗണ്ടഡ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് ചാർജ്, പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർഗേജ് ഓൺ ലാൻഡ്. അടുത്തത് വീക്ക്ലി വേജസ് അൺപെയ്ഡ്. വേജസ് കൊടുക്കേണ്ടത് എംപ്ലോയീസിനാണ്. അപ്പോൾ വീക്ക്ലി വേജസ് അൺപെയ്ഡ്, അതിൻ്റെ എമൗണ്ട് 8,000. സോറി, 6,000. ഇനി തൊട്ട് താഴെ തന്നിരിക്കുന്നു ലയബിലിറ്റീസ് അണ്ടർ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്, അതും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സാണ്. ആ എമൗണ്ട് 2,000. തൊട്ട് താഴെ പറഞ്ഞ ഇൻകം ടാക്സ് ഡ്യൂ, ഇൻകം ടാക്സ് നൽകാനുണ്ട്, എൻ്റെ എമൗണ്ട് 8,000. ബാക്കി ഡിബഞ്ചേഴ്സും ഷെയർ ക്യാപിറ്റലും ജനറൽ റിസർവാണ്. അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 16,000 +6,000 + 2,000 +8,000 ടോട്ടലി 32,000. സോ ദിസ് 32,000 ആണ് നമ്മുടെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. എമൗണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് കോളത്തിലും എഴുതണം. 32,000 ഇനി നമ്മൾ ടോട്ടൽ എമൗണ്ട് ടോട്ടൽ കണ്ടുപിടിക്കുന്നു. ഈ സൈഡ് മാത്രം കണ്ടുപിടിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് 11,66,000. ആ 11,66,000 നിന്നും മൈനസ് ചെയ്യേണ്ടത് 32,000. എമൗണ്ട് എന്ന് പറയുന്നത് 11,34,000. ഈ 11,34,000 നേർക്ക് നമ്മൾ എഴുതുന്നു എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ്സ് അവൈലബിൾ ഫോർ ഡിബഞ്ചർ ഹോൾഡേ സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനുള്ള എമൗണ്ട് പ്രൊവൈഡ് ചെയ്തു, ബാക്കി വരുന്ന എമൗണ്ടാണ് ആർക്കൊക്കെ അവകാശപ്പെട്ടത്? ഡിബഞ്ചർ ഹോൾഡേ, സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് അതർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ ചെയ്യുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആസ് പെർ ലിസ്റ്റ് ഡി. ഇപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് എങ്ങനെ നൽകാം? ക്വസ്റ്റ്യൻ നോക്കുക. ഫൈവ് തൗസൻഡ് 9% മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each. ഇൻ്ററസ്റ്റ് പേയബിൾ ടു 30th June and 31st December, പെയ്ഡ് ടു 30th June 2001. ടോട്ടൽ എമൗണ്ട് 5 lakhs. ശ്രദ്ധിക്കണം, അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇൻ്ററസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നർ കോളത്തിൽ കാണിക്കുന്നു
ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നതിൻ്റെ എമൗണ്ട് 5 lakhs. എൻ്റെ എമൗണ്ട് 5 lakhs ആണ്. ഇനി ഇൻ്ററസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഇൻ്ററസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് 30th June 31st December ആയിരുന്നു. അത് പേ ചെയ്തത് 30th June 2001. അതായത് 30th June 31st December ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻ്ററസ്റ്റ് നൽകേണ്ടത്. നമ്മൾ 30th June അത് കൊടുത്തു, നൽകി. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 lakhs 9% ആണ്. പക്ഷേ ഒരു പ്രശ്നം ശ്രദ്ധിക്കുക, നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് 31st July 2001 ആണ്. 30th June അവസാനം ഇൻ്ററസ്റ്റ് കൊടുത്തത്. 30th June ഇൻ്ററസ്റ്റ് കൊടുത്തു, പക്ഷേ 31st July 2001 ആണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു മാസത്തേക്കുള്ള ഇൻ്ററസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇൻ്ററസ്റ്റ് ഡ്യൂ ഫോർ 1 month. At the rate 9% per annum. അതായത് ഇൻ്ററസ്റ്റ് നമ്മൾ സാധാരണ ജൂണിലും ഡിസംബറിലുമാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്, പക്ഷേ നമ്മൾ ജൂലൈയിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു മാസത്തെ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻ്ററസ്റ്റ് ഡ്യൂ ആണ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഫൈവ് ലാക്സിൻ്റെ 9% 5 lakhs × 9/100 × 1/12, കാരണം ഒരു മാസത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് 3750. അങ്ങനെ ടോട്ടൽ 5 lakhs 3750. നമ്മൾ രണ്ട് സൈഡിലും കാണിക്കുന്നു 5 lakhs 3750. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട് 11,34,000 ആണ്. ആ 11,34,000 നിന്നും ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്ത എമൗണ്ടായ 5,03,750 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 6,30,250. 6,30,250. അതിനെ പറയുന്ന പേര് എസ്റ്റിമേറ്റഡ് സർപ്ലസ് ആസ് റിഗാർഡ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആസ് പെർ ലിസ്റ്റ്. ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ ടോട്ടൽ 3,50,000 ആണ്. ഇതിനോടൊപ്പം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ലെസ് ചെയ്യാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എഴുതാൻ പോകേണ്ട അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ എന്തൊക്കെ ഐറ്റം വരും എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നെ നേരിട്ട് വന്നിട്ടുണ്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 3,50,000. അത് മാത്രമേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല, വേറെയും ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാലറി ഡ്യൂ ഫോർ 5 months. 5 മാസത്തെ സാലറി ഡ്യൂ ആണ്. പക്ഷേ നമുക്കറിയാം 4 മാസം വരെ നമുക്ക് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റും. 1 മാസത്തെ സാലറി 4,000 രൂപ, അങ്ങനെ 4 മാസത്തെ സാലറി 16,000 രൂപ, മൊത്തം 20,000 രൂപ. ഈ 16,000 രൂപ മാത്രമേ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉൾപ്പെടുത്താൻ പറ്റൂ, കാരണം നോട്ട് എക്സീഡിങ് 4 months എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി 1 month ആ സാലറി എന്ന് പറയുന്നത് എപ്പോഴും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. 4,000 സാലറി. ഇനി പറഞ്ഞു മാനേജിങ് ഡയറക്ടേഴ്സ് റിമുനറേഷൻ ഡ്യൂ. അതൊരിക്കലും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അല്ല, കാരണം അയാൾ അവിടുത്തെ എംപ്ലോയി അല്ല, ഓഫീസറാണ്. സോ മാനേജിങ് ഡയറക്ടേഴ്സിൻ്റെ റിമുനറേഷനായ 30,000.
ബിൽസ് പേയബിൾ 1,06,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയ 40,000, അത് കഴിഞ്ഞിട്ട് എസ്റ്റിമേറ്റഡ് ലയബിലിറ്റീസ് ഫോർ ബിൽസ് ഡിസ്കൗണ്ടഡ്, അത് അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആണ്, 60,000. ഇതിനു പുറമേ ഒരു എമൗണ്ട് കൂടി ഇതിനകത്ത് വരും. ആ എമൗണ്ട് ഏതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ്. അതായത് 5 lakhs ഉണ്ടായിരുന്ന അസറ്റ്സ്, നമുക്ക് ലയബിലിറ്റി ഉള്ള 6 lakhs ഡെഫിഷ്യൻസി ആണ്. ആ ഡെഫിഷ്യൻസി നമ്മളെങ്ങനെ എഴുതി, ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ് ₹1 lakh. ഈ 1 lakh കൂടി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ ആഡ് ചെയ്യണം. അപ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആയ 3,50,000, സാലറി ഫോർ 1 month, 4 months നമ്മൾ പ്രിവൻഷൻ ക്രെഡിറ്റേഴ്സ് എടുത്തു, 1 month സാലറി 30,000 എന്ന് പറയുന്ന മാനേജിങ് ഡയറക്ടേഴ്സ് റിമ്യൂണറേഷൻ ഡ്യൂ, അതൊരിക്കലും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ അല്ല. ബിൽസ് പേയബിൾ, അത് അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആണ്. 40,000 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഇനി അതിൽ 60,000 എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ്, ഇവിടെ എഴുതിയ ഈ ഡിവിഷൻസ് റാങ്കിങ് ആസ് അൺസെക്യൂർഡ് ആയ 1 lakh. ഇത്രയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 6,90,000. ഈ 6,90,000 ആണ് എന്തിൻ്റെ വാല്യൂ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ. 6,90,000. ഇനി രണ്ട് കോളം ടോട്ടൽ ചെയ്യുക. ഈ കോളത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഗ്രോസ് ലയബിലിറ്റി എന്ന് പറയും. ഈ കോളത്തിൻ്റെ ടോട്ടൽ ഗ്രോസ് ലയബിലിറ്റി, ഗ്രോസ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാണെന്ന് വെച്ചാൽ, ഈ 5 lakhs, 32,000, 5,03,070 ആൻഡ് 6,90,000, എല്ലാം കൂട്ടുമ്പോൾ 17,25,750 ഗ്രോസ് ലയബിലിറ്റിയുടെ ടോട്ടൽ. ഇവിടെ ആഡ് ചെയ്യാനല്ല, ഇവിടെ ശ്രദ്ധിക്കണം, എസ്റ്റിമേറ്റഡ് സർപ്ലസ് 6,30,250 ഉള്ളൂ, എന്നാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്യണം, 6,90,000 പ്രൊവൈഡ് ചെയ്യണം. അതൊരിക്കലും നടക്കില്ല, കാരണം ഇത് 6,03,000 ഉള്ളൂ, ഇവിടെ 6,09,000. സോ അപ്പോൾ നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 59,750. ഈ 59,750 എന്ന് പറയുന്നത് സർപ്ലസ് അല്ല, കാര്യം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നൽകേണ്ട എമൗണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ സർപ്ലസിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അത് ഇങ്ങനെ എഴുതാം, എസ്റ്റിമേറ്റ് ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ക്രെഡിറ്റേഴ്സ് ബീയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ലയബിലിറ്റി ആൻഡ് ഗ്രോസ് അസറ്റ്സ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഗ്രോസ് ലയബിലിറ്റി പറഞ്ഞിട്ടുണ്ട് 17,25,750. ഗ്രോസ് അസറ്റ്സ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു, 16,66,000. എൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 59,750 തന്നെയാണ്. സോ ഗ്രോസ് അസറ്റ്സിൻ്റെയും ഗ്രോസ് ലയബിലിറ്റീൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും ഈ കോളം. ഈ കോളം തന്നെയാണ് നമ്മൾ സർപ്ലസിൽ നിന്നും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് മൈനസ് ചെയ്യപ്പോൾ കിട്ടിയത്. ഇതാണ് എസ്റ്റിമേറ്റ് ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ക്രെഡിറ്റേഴ്സ് ബീയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ലയബിലിറ്റി ആൻഡ് ഗ്രോസ് അസറ്റ്സ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ആർക്കൊക്കെ എമൗണ്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കണം. ഇനി മുതൽ ഗ്രോസ് ലയബിലിറ്റി എഴുതരുത്, കാരണം ഗ്രോസ് ലയബിലിറ്റി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞു. രണ്ട് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് ദം സം പ്രിഫറൻസ് റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ എഴുതുന്നു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്വസ്റ്റ്യനിൽ നോക്കാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൽ വേറെ ഒന്നും പറയുന്നില്ല, എമൗണ്ട് മാത്രമേ പറയുന്നുള്ളൂ. 20,000 10% ഇക്വിറ്റി ഷെയർസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ്
10 each. അപ്പോൾ അത് 2 lakhs. പറയുന്നത് 20,000 10% പ്രിഫറൻസ് ഷെയർസ് റുപ്പീസ് 10 each, 2 lakhs. നമ്മൾ അതുപോലെ എഴുതി. ഇക്വിറ്റി ഷെയറിനെ സംബന്ധിച്ച് 50,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് റേറ്റ് റുപ്പീസ് 10 each. അതിൽ കോൾസിൻ അരിയറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ, അതുകൊണ്ട് അത് അതാണ് കിടക്കുന്നു. റുപ്പീസ് 5 lakhs. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വലി 59,750 എന്ന് പറയുന്നത് ഡെഫിസിറ്റാണ്. ഇനി അതിന് പുറമേ നമ്മൾ ആർക്കൂടെ എമൗണ്ട് കൊടുക്കേണ്ടി വരും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും. സോ അവിടെ സർപ്ലസ് വരില്ല, കാരണം ആൾറെഡി ഇവിടെ ഡെഫിസിറ്റാണ്. ഇതിൽ നിന്ന് ആണ് ഈ രണ്ട് എമൗണ്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായും സർപ്ലസ് ആയിരിക്കില്ല, അത് ഡെഫിഷ്യൻസി ആയിരിക്കും. ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ്, സർപ്ലസ് എഴുതുന്നില്ല, ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് കോൺട്രിബ്യൂട്ടറീസ്. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7,59,750. ഇതാണ് എസ്റ്റിമേറ്റഡ് ഡെഫിഷ്യൻസി. പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അഫയേഴ്സ് കഴിഞ്ഞ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് H. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഡെഫിഷ്യൻസി അക്കൗണ്ട്. ഡെഫിഷ്യൻസി അക്കൗണ്ട് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് പറയുന്ന ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള കാരണം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി കുറയാനുള്ള കാരണം. ഞാൻ ആദ്യം പറയുന്നു ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെ. ആദ്യത്തെ റീസൺ, എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ഓവർ ആസെറ്റ്സ്. എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ഓവർ ആസെറ്റ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലെടുത്ത ഒരു ഐറ്റവും നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ ഡയറക്റ്റ്ലി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ഓവർ അസെറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡെഫിസിറ്റാണ്. പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡെഫിഷ്യൻസി അക്കൗണ്ടാണ്, അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലെ ഡെഫിഷ്യൻസി എടുത്ത് ഇവിടെ എഴുതാൻ പറ്റില്ല. കാര്യം ഈ ഡെഫിഷ്യൻസി അക്കൗണ്ടിൻ്റെ എമൗണ്ടാണ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫൈനൽ എമൗണ്ടായി വരിക. അപ്പോൾ എക്സസ് ഓഫ് ക്യാപിറ്റൽ ഓവർ ലയബിലിറ്റീസ് അസെറ്റ്സ്, ക്യാപിറ്റൽ ഓവർ ലയബിലിറ്റീസ് ആൻഡ് അതർ അസെറ്റ്സ് ഇസ് നിൽ, ഇല്ല. ഇനി പറയുന്നു ഇൻ്ററസ്റ്റ് ഓർ ഡിവിഡൻറ്റ്, നെറ്റ് ഡിവിഡൻറ്റ് ആൻഡ് ബോണസ് ഡിക്ലെയർഡ്. ഡിവിഡൻറ്റിൻ്റെ കാര്യവും ബോണസിൻ്റെ കാര്യവും ഒന്നും പറയുന്നില്ല. സോ നിൽ. ഇനി പറയുന്നു നെറ്റ് ട്രേഡിംഗ് ലോസ്. നെറ്റ് ട്രേഡിംഗ് ലോസിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, അത് നമ്മുടെ പാരഗ്രാഫിലെ ക്വസ്റ്റ്യൻ്റെ അവസാനത്തെ പാരഗ്രാഫിലാണ്. ഇൻ 1997 ദ കമ്പനി എൻ്റെ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 4,50,000. 4,50,000 പ്രോഫിറ്റാണ്, അതിവിടെ എടുക്കില്ല. ദെയർ ആഫ്റ്റർ ഇറ്റ് സഫേർഡ് ട്രേഡിംഗ് ലോസസ് ടോട്ടലിങ് 5,84,000. മൊത്തം ട്രേഡിംഗ് ലോസ് എന്ന് പറയുന്നത് 5,84,000 ആണ്. ഇനി വേറെ എമൗണ്ട് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു ഡിബഞ്ചറിന് 1 month ഇൻട്രസ്റ്റ് കൊടുക്കാൻ നൽകാനുണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ആ എമൗണ്ടായ 3,750, അത് എന്ന് പറയുന്നത് ആ 3,750 മാത്രമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നെറ്റ് ട്രേഡിംഗ് ലോസാണ്. സോ 5,84,000 പ്ലസ് 3,750 ഈക്വൽ ടു 5,87,750. നെക്സ്റ്റ് ഈസ് ലോസസ് അതർ ദാൻ ട്രേഡിംഗ് ലോസ്. ട്രേഡിംഗ് ലോസ് അല്ലാതെയുള്ള മറ്റ് ലോസുകൾ വല്ലതും ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ പറയുന്നു ക്വസ്റ്റ്യനിൽ, ദ കമ്പനി ആൾസോ സഫേർഡ് എ സ്പെക്കുലേഷൻ ലോസ്. ഇത് സ്പെക്കുലേഷൻ ലോസാണ്, അതുകൊണ്ട് ട്രേഡിംഗ് ലോസ് അല്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഇവിടെ എഴുതാൻ പറ്റും ലോസസ് അതർ ദാൻ ട്രേഡിംഗ് ലോസ് എന്ന് പറയുന്നത് 50,000 പ്ലസ് വേറെ എന്തെങ്കിലുണ്ടോ നോക്കാം. എക്സൈസ് അതോറിറ്റി ഇമ്പോസ് എ പെനാൽറ്റി ഓഫ് റുപ്പീസ് 3,50,000, 3,50,000 രൂപ പെനാൽറ്റി ഇൻ 1999 ഫോർ ഇവേഷൻ ഓഫ് ടാക്സ് വിച്ച് വാസ് പെയ്ഡ് ഇൻ 2000. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2001 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മളെന്ത് 2001 മാത്രമേ എടുക്കുന്നില്ല, ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ ഇതിന് മുമ്പുള്ള ഐറ്റംസ് എല്ലാം എടുക്കാം. 1999 ആയാലും 1998 ആയാലും 2000 ആയാലും ഉള്ള എമൗണ്ടും നമുക്ക് ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ എടുക്കാം.
കാരണം മുൻ വർഷങ്ങളിലുള്ള ലോസുകൾ കാരണവും നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകാം. അതിൻ്റെ കൂടെ 350,000 ആഡ് ചെയ്യുന്നു. 50,000 പ്ലസ് 350,000 ഈക്വൽ ടു 4 lakhs. ഇനിയുള്ളത് എസ്റ്റിമേറ്റഡ് ലോസസ് നോട്ട് റിട്ടേൺ ഓഫ് ഓഫ് ഓർ വിച്ച് പ്രൊവിഷൻ ഹാസ് ബിൻ മെയ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ദി സ്റ്റേറ്റ്മെൻറ്. ഇവിടെ പറയുന്നു ഇതുവരെ റൈറ്റ് ഓഫ് ചെയ്യാത്ത ലോസസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കാം. നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഞ്ചാമത്തെ ഐറ്റമാണ് എസ്റ്റിമേറ്റഡ് ലോസസ് നോട്ട് റിട്ടേൺ ഓഫ് ഓർ വിച്ച് പ്രൊവിഷൻ ഹാസ് ബിൻ മെയ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ദി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. എന്തൊക്കെയാണ് റൈറ്റ് ഓഫ് ചെയ്യാത്ത ലോസസ്? ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ക്വസ്റ്റ്യനിലെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് സാലറി ഡ്യൂ ഫോർ 5 months, മാനേജിംഗ് ഡയറക്ടേഴ്സ് റെമുനറേഷൻ ഡ്യൂ, ബിൽസ് പേയബിൾ, കുഴപ്പമില്ല. ശ്രദ്ധിക്കണം, ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സ് ഗുഡ് എന്ന് പറയുന്ന 430,000, അത് നമ്മളിവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂ 60,000, ടോട്ടൽ വാല്യൂ 130,000. അതിനോടൊപ്പം ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് 88,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 130,000 62,000 മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതേ 130,000 ഡൗട്ട്ഫുൾ ആയിരുന്നു, അത് പിന്നീട് 88,000 റുപ്പീസ് ബാഡുമായി. അപ്പോൾ മൊത്തം 130,000 ഉണ്ടായിരുന്നു, അതിൽ നിന്നും 62,000 പോയി, അതിൽ നിന്നും 88,000 പോയി. അതായത് 130,000 എന്ന് പറയുന്നത് ഡൗട്ട്ഫുള്ളിൻ്റെ മൊത്തം വാല്യൂ, അതിൽ 62,000 മാത്രമേ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ അതോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബാഡ് എത്തി 88,000 ഉണ്ടായിരുന്നു. അപ്പോൾ 130,000 മൈനസ് 62,000 മൈനസ് 88,000 എന്ന് പറയുന്നത് 156,000. അപ്പോൾ ഈ എമൗണ്ട്, ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 156,000. ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ ബിൽസ് റിസീവബിളിൻ്റെ ടോട്ടൽ എമൗണ്ട് 16,000 ആയിരുന്നു, പക്ഷേ ഗുഡ് എന്ന് പറയുന്നത് 10,000 ആയിരുന്നു. അതെ, ഇപ്പോൾ ആക്ച്വലി എത്ര ഉള്ളു? 10,000 ഉള്ളു. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 16,000 ആൻഡ് 10,000, ദാറ്റ് ഈസ് 6,000, ദാറ്റ്സ് എ ലോസ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു, അതിവിടെ വരില്ല. ഇനി ലാൻഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് 360,000 ആണ്, പക്ഷേ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് അതിനേക്കാളുണ്ട്, അതുകൊണ്ട് അത് ലോസായിട്ട് എടുക്കണ്ട. സ്റ്റോക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൊത്തം 8,20,000 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്രേ ഉള്ളൂ, 5,80,000 ഉള്ളൂ. അപ്പോൾ ദർ ഈസ് എ ലോസ്. അപ്പോൾ സ്റ്റോക്കിന് ഒരു ലോസ് ഉണ്ട്, അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് 8,20,000 മൈനസ് 5,80,000, ദാറ്റ് ഈസ് 2,40,000. ഇനി ആ ക്വസ്റ്റ്യനിൽ വേറെ ഉണ്ടോ നോക്കാം. ഫർണിച്ചറിന് വിച്ചേഴ്സ് ഇല്ല, ക്യാഷ് ഇൻ ഹാൻഡ്. ആ, ഇവിടെ ഒരു എമൗണ്ട് വരുന്നുണ്ട്, എസ്റ്റിമേറ്റഡ് ലയബിലിറ്റീസ് ഫോർ ബിൽസ് ഡിസ്കൗണ്ട്. ഇതെന്താണ് നോക്കാം. സാധാരണ കേസിൽ ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന ബാങ്കിലാണ്. അപ്പോൾ എനിക്ക് ഒരാൾ എമൗണ്ട് തരാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരാളിൽ നിന്ന് എമൗണ്ട് കിട്ടാനുണ്ട്, ഞാൻ ബില്ല് എഴുതി വാങ്ങിച്ചു, ആ ബില്ല് ഞാൻ ബാങ്ക്, എനിക്ക് ക്യാഷിൻ്റെ ആവശ്യം വന്നതുകൊണ്ട് ഞാൻ ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്തു, ഡിസ്കൗണ്ട് ചെയ്ത് എനിക്ക് എമൗണ്ട് കിട്ടി. ഈ എമൗണ്ട് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എനിക്ക്, ഞാൻ ആർക്കാണോ കടം കൊടുത്തത്, ആരാണോ എനിക്ക് കടം തിരിച്ചു തരാനുള്ളത്, അവരാണ് യഥാർത്ഥത്തിൽ ബിൽ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് എമൗണ്ട് കൊടുക്കേണ്ടത്. അവർ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ അവർ എമൗണ്ട് കൊടുത്തോ ഇല്ലേ എന്നുള്ളവരെ എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ലയബിലിറ്റി ഉണ്ട്, ആ ലയബിലിറ്റീൻ്റെ പേരാണ് കണ്ടിൻജൻ്റ് ലയബിലിറ്റി. അത് ഒക്യൂർ ചെയ്ത് മാത്രം കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ലയബിലിറ്റി അല്ലാതാവൂ, അതുവരെ എൻ്റെ ലയബിലിറ്റിയാണ്. സോ ബിൽ ഡിസ്കൗണ്ടിൻ്റെ ലയബിലിറ്റി ഓൺ ബിൽസ് ഡിസ്കൗണ്ട്, എൻ്റെ എമൗണ്ട് 60,000. അപ്പോൾ 156,000, 6,000, 240,000 പ്ലസ് 60,000, ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 4,62,000. ആക്ച്വലി ഇതാണ് എൻ്റെ ലോസ്.
4,62,000. അത് ഞാനിവിടെ എഴുതുന്നു, 4,62,000. ഇനി അതർ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി, ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് യാതൊരു കാര്യം പറയുന്നില്ല, ബാക്കി ഒന്നിലും ഇതേപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല. സോ അതുകൊണ്ട് ദാറ്റ് എമൗണ്ട് ഈസ് നിൽ. ഇനി പാർട്ടി എയുടെ ടോട്ടൽ, പാർട്ടി എയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 6 ഐറ്റവും കൂടെ ആഡ് ചെയ്യുന്നത്, 6-ാമത്തെ ഐറ്റം ഇല്ല, 5 ഐറ്റം കൂടി ആഡ് ചെയ്യുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് 14,49,750. ഇതാണ് പാർട്ടി എയുടെ ടോട്ടൽ. അപ്പോൾ പാർട്ട് എ കഴിഞ്ഞു, ഇനി നമുക്ക് ചെയ്യേണ്ടത് പാർട്ട് ബി. പാർട്ട് ബി എന്ന് പറയുന്നത് ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി കുറയാനുള്ള ഐറ്റംസ് എന്തൊക്കെ. അതിലാദ്യം പറയുന്നു എക്സസ് ഓഫ് അസെറ്റ്സ് ഓവർ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. അതിൻ്റെ അർത്ഥം സർപ്ലസ് എന്നാണ്. ഈ ഹെഡിങ്ങിൽ പറയുന്നു ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി കുറയാനുള്ള ഐറ്റം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർപ്ലസ് കൂടാനുള്ള ഐറ്റം എന്നാണ്. അപ്പോൾ എക്സസ് ഓഫ് അസെറ്റ്സ് ഓവർ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, അസെറ്റ് കൂടിക്കുന്നു, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ കുറഞ്ഞിരിക്കുന്നു. എവിടെ എമൗണ്ട് ഉണ്ടോ നോക്കാം. ഈ അസെറ്റും ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിനൊരു ടേം ഉണ്ട്, അതാണ് റിസർവ്. ക്വസ്റ്റ്യനിൽ റിസർവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കാം. അതെ, പറഞ്ഞിട്ടുണ്ട്. ജനറൽ റിസർവ് സിൻസ് 31st December 1997. ഡേറ്റ് 1997 ആണെന്ന് പറഞ്ഞിട്ട് എഴുതാതിരിക്കരുത്, കാരണം മുൻ വർഷങ്ങളിലുള്ള റിസർവും ലോസസും എല്ലാം ഈ ഡിവിഷൻസി അക്കൗണ്ടിൽ വരാം. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ജനറൽ റിസർവ് ₹1,00,000, അതാണ് സർപ്ലസ് ₹1,00,000. ഇനി അടുത്ത പറയുന്നു നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്സ്, നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, മുൻ വർഷങ്ങളിലുള്ള നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ. ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് 4,50,000 1997 നിങ്ങൾ 1997 കാണുമ്പോൾ എഴുതാതിരിക്കരുത്, കാരണം മുൻ വർഷങ്ങളിലെ പ്രോഫിറ്റാണ്, അത് ഡിവിഷൻസി അക്കൗണ്ടിൽ കാണിക്കുക. എമൗണ്ട് 4,50,000. അടുത്ത പറയുന്നു പ്രോഫിറ്റ്സ് ആൻഡ് ഇൻകംസ് അതർ ദാൻ ട്രേഡിംഗ് പ്രോഫിറ്റ്, ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലാതെയുള്ള മറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് ഇൻകംസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല, അതുകൊണ്ട് എമൗണ്ട് ഇസ് നിൽ. നെക്സ്റ്റ് അതർ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി കുറയാനുള്ള അതർ ഐറ്റം എന്താണ്. അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലാൻഡിൻ്റെ വാല്യൂ 3,60,000 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റഡ് വാല്യൂ 5,00,000. അവിടെ ലാൻഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അതായത് ലാൻഡ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് സർപ്ലസ് ആണ്. തേർഡ് ഐറ്റമിൽ പറയുന്നു ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലാതെയുള്ള മറ്റ് ഏതെങ്കിലും പ്രോഫിറ്റോ ഇൻകോ. 4-ാമത്തെ ഐറ്റം പറയുന്നു അതർ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി. ഇപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലാതെയുള്ള പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആവാം, മറ്റ് പ്രോഫിറ്റ്സ് ആവാം. ഇനി ഇതിലൊന്നും വരാത്ത ഐറ്റമാണ് നമ്മൾ അതർ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി ആയിട്ട് കാണിക്കുക.